2010 ഫിഫ ലോകകപ്പിലെ ടോപ്പ് അസിസ്റ്റ്, 2011 യുസിലിലെയും ടോപ്പ് അസിസ്റ്റ്, 2012 ലാലീഗയിലെയും ടോപ്പ് അസിസ്റ്റ്, 2016 പ്രീമിയർ ലീഗിലെയും ടോപ്പ് അസിസ്റ്റ്. ഇതൊക്കെ ആരാണെന്നല്ലേ മനസ്സിലാകുന്ന ഭാഷയിൽ ഇനിയും ഞാൻ ആവർത്തിക്കാം. ഉരുളുന്ന പന്ത് പോലും അയാളുടെ കാലുകളിലെത്താൻ കൊതിച്ചിട്ടുണ്ടായിരുന്നു. കളത്തിലിറങ്ങിയാൽ അയാളുടെ കാലുകളിലിരിക്കുന്ന പന്തിന് പോലും അത്രമേൽ അനുസരണയാണ്. അയാളുടെ മുന്നേറ്റങ്ങൾക്ക് ഒരു പ്രത്യേക ശൈലിയാണ്. മൈതാനത്ത് കരുതലോടെ സൂക്ഷ്മതയിൽ കളിക്കുന്ന ഒരു പന്താട്ട കളിക്കാരൻ. അതെ, അവസരം ഒഴുക്കുന്നതിന് ഒരു പ്രത്യേക ഭംഗിയുണ്ടെന്ന് കാണിച്ചു തന്ന മനുഷ്യൻ. ഗോളുകൾ അടിച്ചുകൂട്ടാൻ മത്സരിക്കുന്ന കാൽപന്ത് ലോകത്ത് ഗോളുകൾ അടിപ്പിക്കാൻ വേണ്ടി പിറവിയെടുത്ത ഒരു അസാമാന്യ മനുഷ്യനായിരുന്നു അയാളുടെ ജന്മം. സ്വന്തമാക്കാൻ പറ്റാവുന്ന പലതും മറ്റുള്ളവർക്ക് ദാനം നൽകിയവനായിരുന്നു അയാൾ. സ്വന്തമായി ഒന്നുമില്ലാത്ത ഫുട്ബോളിലെ ഒരേ ഒരു ധനികൻ. കളിക്കളത്തിനകത്തും പുറത്തും നിശബ്ദനായിരുന്നു ഓസിൽ. എന്നെ നുണയെന്നും ചതിയനെന്നും ഒക്കെയാണ് ഇപ്പോൾ പലരും വിളിക്കുന്നത്. റഷ്യൻ ലോകകപ്പിൽ ജർമ്മനിയുടെ തോൽവിക്ക് കാരണക്കാരൻ ഞാനാണെന്നാണ് എല്ലാവരും പറയുന്നത്. പല പത്രപരസ്യങ്ങളിലും ജർമ്മനി തോറ്റ വാർത്തയ്ക്ക് മുകളിൽ എന്റെ ചിത്രങ്ങളാണ്. ജർമ്മനി വിജയിക്കുമ്പോഴല്ലാത്ത സമയങ്ങളിൽ ഞാൻ അവർക്ക് എങ്ങനെയാണ് വെറുമൊരു കുടിയേറ്റക്കാരനാവുക. അതെ, 2018 അപ്രതീക്ഷിതമായ തന്റെ വിരമിക്കൽ പ്രഖ്യാപിക്കുമ്പോൾ ജർമ്മനി കണ്ട എക്കാലത്തെയും മിഡ്ഫീൽഡ് ഇതിഹാസങ്ങളിൽ ഒരാളായ മെസ്സിയുടെ ഓസിലിന്റെ വാക്കുകളായിരുന്നു ഇവ. നിന്നെ പ്രണയിക്കാത്ത ഒരു യഥാർത്ഥ ഫുട്ബോൾ പ്രേമിയും ഒരുപക്ഷെ ഇന്ന് ഫുട്ബോൾ ലോകത്ത് ഉണ്ടായിരിക്കുകയില്ല. മറ്റു കളിക്കാർ ഗോളടിച്ച് ചരിത്രം കുറിക്കുമ്പോൾ അസിസ്റ്റുകളുടെ നായകനായി നീ നിലനിൽക്കുന്നുണ്ടെങ്കിൽ കാൽപന്ത് അവസാനിക്കാത്ത കാലമത്രയും നിനക്കായി ഞങ്ങൾ വാദിക്കും. അതെ, ഞാനൊരു മനുഷ്യനാണ്. എനിക്ക് സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഞാനെല്ലാം സഹിച്ചതല്ലേ. എനിക്കിനി പടിയിറങ്ങിയേ മതിയാവൂ. വംശീയതയ്ക്ക് മുന്നിൽ മുട്ടുകുത്തിയ അയാൾ പിന്നീട് ജർമ്മൻ ഫുട്ബോളിൽ നിന്ന് മാത്രമല്ല ലോക പന്താട്ട പ്രേമികളുടെ മനസ്സിനെ തന്നെ വേദനിപ്പിച്ചുകൊണ്ടാണ് കാൽപന്തിന്റെ പടിയിറങ്ങുന്നത്. ഈ ഫുട്ബോൾ ലോകത്ത് നിങ്ങൾ ആരായിരുന്നു എന്ന ചോദ്യത്തിന് വ്യക്തമായ ഒരു ഉത്തരം ഞങ്ങൾക്കില്ല. എന്നാൽ പകരക്കാരനായി തനിക്ക് മറുവശം നിർത്താൻ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ ഓസിൽ. അത് നീ മാത്രമാണ്. അതെ, ലോകം നിന്നെ എങ്ങനെയാണ് മറവിലേക്ക് തള്ളിയിടുക. ഏകദേശം 24 വർഷങ്ങൾക്ക് കാത്തിരിപ്പിന് ശേഷം 2014 ബ്രസീലിന്റെ മണ്ണിൽ വെച്ച് ലോകത്തിലെ കോടിക്കണക്കിന് ജനതയ്ക്ക് മുന്നിൽ സാക്ഷിയാക്കി ജർമ്മനി ലോകകപ്പ് ഉയർത്തിയപ്പോൾ അന്ന് ജർമ്മനിയുടെ മിഡ്ഫീൽഡിൽ ടോണി ക്രൂസിനൊപ്പം കളി നിയന്ത്രിക്കുന്ന ഒരു കളിക്കാരനുണ്ടായിരുന്നു. എപ്പോഴും ശാന്തതയുടെ മുഖഭാവത്തോടുകൂടി മാത്രം കാണാറുള്ള ഒരു കളിക്കാരൻ. സാർത്ഥത മറന്ന സ്വന്തം രാജ്യത്തിന്റെ കിരീട നേട്ടം മാത്രം സ്വപ്നം കണ്ട് അന്ന് കളിച്ചിരുന്നവൻ. മാറി നിൽക്കുന്നവരെ വരെ മറന്നുപോകുന്ന കളിയാണ് കാൽപന്തെങ്കിൽ, പന്താട്ട ലോകത്ത് 2 വർഷത്തിലേറെ ബെഞ്ചിലിരുന്നിട്ടും ഒരു താരത്തെ ആരാധനയോടെ കാണുന്നുണ്ടെങ്കിൽ ലോകം അയാളെ വിളിച്ച പേര് മെസ്സിയുടെ ഓസിൽ നിന്ന് മാത്രമാണ്. ക്രൂശിക്കപ്പെടാൻ മാത്രം ജനിച്ചവനായിരുന്നു നീ. തൊട്ടതെല്ലാം പൊന്നാക്കി നൽകിയിട്ടും ആർക്കും വേണ്ടാത്ത വെപ്പറ്റാകാൻ മാത്രം വിധിക്കപ്പെട്ടവൻ. പൂച്ചയെപ്പോലെ ഏതിരുട്ടിലും സങ്കീർണ നിമിഷങ്ങളിൽ പോലും സഹതാരത്തിന് കൃത്യമായി അസിസ്റ്റ് നൽകുന്ന മികച്ച മിഡ്ഫീൽഡർ. എല്ലാം നേടിക്കൊടുത്തിട്ടും അവനെ നിങ്ങൾ തോൽവിയുടെ കാരണക്കാരനായി ചിത്രീകരിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ഹൃദയം എത്ര കഠിനമേറിയതാണ്. ഒരു കുടിയേറ്റക്കാരനായതാണോ അവൻ ചെയ്ത തെറ്റ്, അതോ ഇനി ഒരു മുസ്ലിമായതോ? അവൻ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത്? ഫുട്ബോൾ എന്നും സ്നേഹത്തിന്റെ പ്രതീകമായി വാഴ്ത്തപ്പെടുമ്പോഴും വർഗീയതയും വംശീയതയും വർണ്ണ വിവേചനങ്ങളും തൂത്തുമാറാത്ത കാബഡിയുമായി നിലനിൽക്കുന്നതിന്റെ തെളിവാണ് ഇവനോട് ചെയ്ത ക്രൂരതകളെന്ന് ലോകത്തോട് വിളിച്ചോതുന്നുണ്ട്. ലോകമറിയുന്ന ഏറ്റവും വലിയ അസിസ്റ്റുകളുടെ രാജാവായ നിന്നെ ഈ കാലം ഒരിക്കലും മറക്കില്ല ഓസിൽ. ഹാപ്പി ബർത്ത്ഡേ.